ബഹുമാന്യരെ, കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിനോടനുബന്ധിച്ചുള്ള പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ലളിതമായ ഈ ചടങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കാര്യപരിപാടിയിൽ ആദ്യം പ്രാർത്ഥന, ഡോക്ടർ അപ്പു ഗോപാലകൃഷ്ണൻ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, സൗഹൃദ സിദ്ധികൾ പൂത്താൽ, സൗവർണാഭ പരന്നാൽ, സുരഭില ജീവിത മാധുരി വിശ്വം സമസ്തമരുളുകയല്ലോ. മനസ്സു നന്നാവട്ടെ, സത്യം ലക്ഷ്യമതാവട്ടെ, ധർമ്മം പാതയതാവട്ടെ, ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികളുടെ കൈകളിണങ്ങിടട്ടെ. മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ. മുൻ രാഷ്ട്രപതി ശ്രീ പ്രണബ് മുഖർജിയുടെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ടുള്ള നിശബ്ദ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. അടുത്തതായി സ്വാഗത പ്രസംഗത്തിന് വേണ്ടി പ്രിൻസിപ്പൽ ഗവൺമെൻറ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ് കോഴിക്കോട് ഡോക്ടർ പി അബ്ദുൽ ഹമീദ് സാറിനെ ആദരപൂർവം ക്ഷണിക്കുന്നു. നമ്മുടെ ചടങ്ങ് ആരംഭിക്കുകയാണ്. വേദിയിലും സദസ്സിലുമായും ഓൺലൈനിലുമായും ഈ ചടങ്ങ് വീക്ഷിക്കുന്ന, അതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട കേരള ആരോഗ്യ കുടുംബക്ഷേമ വനിതാ ശിശു വകുപ്പ് മന്ത്രി ശ്രീമതി കെ കെ ശൈല ടീച്ചർ, ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ എ പ്രതികുമാർ സാർ, ബഹുമാനപ്പെട്ട മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ സാർ, വേദിയിലും സദസ്സിലുമുള്ള അതേപോലെ ഓൺലൈനിലുമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ, കോഴിക്കോട് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് അതിൻ്റെ വികസന പാതയിലെ ഒരു പ്രധാന ഘട്ടം പിന്നിടുകയാണ്. കോഴിക്കോട് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ പുതുതായി പണിയെടുപ്പിച്ച
നാല് നില കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. 1974 ആദ്യം വാർഡ് കെട്ടിടത്തിലും അല്ലെ
കോഴിക്കോട് ഹോമിയോ കോളേജ് ഉദ്ഘാടനം.
ഇപ്പൊ ഇന്നിപ്പോ പറഞ്ഞു അസ്തം വരച്ചപ്പോ ആ അത് മതി. അപ്പൊ അങ്ങനെ അവിടെ നിന്ന് അതിനെ ഫിക്സ് ആക്കി. ഇമ്മലെ റോയിപ്പിനൊക്കെ ഉപ്പച്ചേച്ചി ായ അധ്യക്ഷൻ, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട MLA ശ്രീ എ പ്രദീപ് കുമാർ, ബഹുമാന്യനായിട്ടുള്ള കോഴിക്കോട് മേയർ ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ, ബഹുമാന്യനായ കോഴിക്കോട് MP ശ്രീ MK രാഘവൻ, ബഹുമാന്യനായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബാബു ശെട്ടി, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായിട്ട മുഴുവൻ ജനപ്രതിനിധികളെ, നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പാൾ ബഹുമാന്യനായിട്ടുള്ള ഡോക്ടർ അബ്ദുൽ ഹമീദ്, ആശുപത്രിയുടെ സൂപ്രണ്ട് ബഹുമാന്യായിട്ടുള്ള ഡോക്ടർ ഗീത ജോസ്, പരിപാടിയിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ മുഴുവൻ ഉദ്യോഗസ്ഥരെ, വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് നേരത്തെ നമ്മുടെ പ്രിയപ്പെട്ട പ്രദീപ് കുമാർ പറഞ്ഞതുപോലെ വലിയ ജനകീയ പരിപാടിയായി അത്യാഹ്ലാദപൂർവം എല്ലാവരും ചേർന്ന്, വിദ്യാർത്ഥികളും ഒക്കെ ചേർന്ന് നടത്തേണ്ടുന്ന ഒരു പരിപാടിയായിരുന്നു. പക്ഷേ
കോവിഡിന്റെ കാലഘട്ടത്തിൽ നമുക്കതിന് കഴിയാത്തത് കൊണ്ട് ഓൺലൈനായിട്ട് ഉദ്ഘാടനം നിർവഹിക്കാൻ നാം തയ്യാറാവേണ്ടി വന്നതാണ്. ഇവിടെ കോളേജിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും റിപ്പോർട്ടിലും നന്നായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. വളരെ പാരമ്പര്യമുള്ള ഒരു കോളേജാണ് കോഴിക്കോട് ഹോമിയോ ഡിഗ്രി മെഡിക്കൽ കോളേജ്. ഇത് ആദ്യത്തെ മെഡിക്കൽ കോളേജാണ്, ഡിഗ്രി കോളേജായിട്ടാണ് നമ്മുടെ കേരളത്തിൽ സ്ഥാപിതമായിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ ഹോമിയോപ്പതി ഡിഗ്രി കോളേജ് ആയിട്ടാണ് നമ്മൾ ഈ കെട്ടിട ഇത് ഈ സ്ഥാപനം വന്നിട്ടുള്ളത്. പിന്നീട് അങ്ങോട്ട് ഈ സ്ഥാപനത്തിന്റെ വികസനത്തിന് വേണ്ടി പല ഘട്ടങ്ങളിലായി കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ വളരെ പ്രകടമായിട്ടുള്ള ഒരു വലിയ മാറ്റത്തിലേക്ക് നമ്മുടെ കോഴിക്കോട് ഹോമിയോ കോളേജ് മാറുകയാണ്. ഇങ്ങനെ മാറാൻ സാധിക്കുന്നത് ഈ ആശുപത്രികളെ കുറിച്ചും മെഡിക്കൽ കോളേജുകളെ കുറിച്ചുമെല്ലാമുള്ള ഈ ഗവൺമെന്റിന്റെ ഒരു സങ്കല്പമുണ്ട്, ജനപ്രതിനിധികളുടെ അതേക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളുണ്ട്, അതുപോലെ തന്നെ ഓരോ സ്ഥാപനത്തിലെയും പ്രിൻസിപ്പാൾമാരും സൂപ്രണ്ടുമാരും എല്ലാം കൂടി നടത്തുന്ന കൂട്ടായിട്ടുള്ള ഇടപെടലുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഇത്രയും മനോഹരമായിട്ട് ഇത്രയും ആധുനികമായിട്ട് ഈ സ്ഥാപനം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതിൽ കോഴിക്കോട് ഹോമിയോ മെഡിക്കൽ കോളേജിന് നമ്മളൊരു 8 നിലയുള്ള കെട്ടിടമാണ്. അന്ന് പ്രദീപ് കുമാർ പറഞ്ഞതുപോലെ തന്നെ ഈ 8 നിലയുടെ കെട്ടിടത്തിന്റെ തറക്കല്ലിടുമ്പം സ്വാഭാവികമായിട്ട് നമ്മുടെ ആഗ്രഹം അതിമനോഹരമായ ഏറ്റവും ആധുനികമായിട്ടുള്ള ഒരു കെട്ടിടം ഉണ്ടാവണം എന്നുള്ളതാണ്, നിലവിൽ വരണം എന്നുള്ളതാണ്. എല്ലാ സൗകര്യങ്ങളും അതിനകത്ത് ഉണ്ടാകണം. പിന്നെ പ്രദീപിന്റെ മണ്ഡലമായതുകൊണ്ട് എനിക്ക് യാതൊരു സംശയവും ഇല്ല, ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഏറ്റവും നല്ല ഒരു ആർക്കിടെക്ചർ എന്ന് പറയുന്നത് അത് പ്രദീപിന് നിർബന്ധമാണ്. MLA എന്നുള്ള നിലയിൽ അത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ സ്വാഭാവികമായിട്ടും പരിശ്രമിക്കും എന്നുള്ളത് അറിയാം. പക്ഷേ സാധാരണ പഴയ കാലത്തൊക്കെ PWD ഒരു കെട്ടിടം ഉണ്ടാക്കിയാൽ ഏകദാനമായിട്ടുള്ള ഒരേ സ്റ്റൈൽ, ഒരേപോലെ കുറെ നിലകൾ, കുറെ മുറികൾ അങ്ങനെയായിട്ട് വരാറുണ്ടായിരുന്നു. എന്നാൽ PWD ഇപ്പം നന്നായിട്ട് മാറിയിട്ടുണ്ട്. അതിനകത്ത് നല്ല ഒരു ആർക്കിടെക്ചർ വിങ് ഉണ്ട്. അവർ നന്നായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മാറ്റുന്നുണ്ട്. നമ്മളെല്ലാം പറയുന്നതിനനുസരിച്ച് ആ കാര്യങ്ങൾ അതിനനുസരിച്ച് മാറ്റുന്നുണ്ട്. അതാണ് PWD ചീഫ് ആർക്കിടെക്ട് രാജീവ് തന്നെ അവിടെ വന്നു എന്ന് പ്രദീപ് പറഞ്ഞത്. അപ്പോൾ MLA ഒരു നിർദ്ദേശം, അത് പ്രിൻസിപ്പാൾ സംസാരിക്കുമ്പോഴും പറഞ്ഞു, അതെല്ലാം കൂടി ചേർത്ത് നിങ്ങളുടെ അവിടുത്തെ എല്ലാവരുടെയും കാഴ്ചപ്പാടനുസരിച്ച് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് ഈ കെട്ടിടത്തിൻ്റെ പ്ലാൻ മാറ്റാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള കെട്ടിടമായിട്ട് നമുക്ക് ഇതിനെ മാറ്റാൻ കഴിയുന്നത്. 8 നിലയാണ് നമ്മൾ വിഭാവനം ചെയ്തത്. അതിൻ്റെ 1-ാം ഘട്ടം 4 നില കെട്ടിടമാണ്. അതിൻ്റെ 1-ാം ഘട്ടം ഏകദേശം ഒരു 11.5 കോടിയിലേറെ രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത്. അതിനകത്ത് നേരത്തെ MLA സൂചിപ്പിച്ചതുപോലെ തന്നെ 100 പേരെ ചികിത്സിക്കാവുന്ന നല്ല ആധുനിക വാർഡുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ സ്പെഷ്യൽ OPs അതെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. സ്പെഷ്യാലിറ്റി ബിൽഡിംഗ് ആയിട്ട് തന്നെ നമുക്കതിനെ കാണാൻ വേണ്ടി സാധിക്കും. മാത്രമല്ല ഒരു സാധാരണ മോഡേൺ മെഡിസിൻ്റെ ഭാഗത്തുള്ളത് പോലെ തന്നെ അത് ഉപകരണങ്ങൾ നമ്മൾ ഈ മേഖലയിൽ സന്നിവേശിപ്പിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് CT scan, X-ray തുടങ്ങിയിട്ടുള്ള എല്ലാ സംവിധാനം, X-ray മിക്കവാറും എല്ലായിടത്തും ഉണ്ട്. CT scanും USG scanും ഒക്കെ അവിടെ വരുന്നു എന്നുള്ളത് അതൊരു വമ്പിച്ച മാറ്റമാണ് ഹോമിയോ മേഖലയിൽ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പേവാർഡുകളടക്കമുണ്ട്. ധാരാളം ആളുകൾ ഹോമിയോ ചികിത്സ ആശ്രയിക്കുന്ന കേരളത്തിൽ ഇത് കേരളത്തിലെ ജനങ്ങൾക്കൊരു വലിയ അസറ്റ് ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതുപോലെ തന്നെ നമ്മൾ ഈ കോളേജിന്റെ ഒരു മൾട്ടിപർപ്പസ് ഓഡിറ്റോറിയം, അതിന് കാശിപ്പം നീക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു 3 കോടി 10 ലക്ഷം രൂപ അതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ട് 2 വർഷങ്ങളിലായിട്ടാണ് ആ പണം മാറ്റി വെച്ചത്. 2019-20 അതിനകത്ത് പിന്നെ 1.85 കോടി, 2020-21 1.25 കോടി അനുവദിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഈ പറഞ്ഞതുപോലെ തന്നെ വളരെ നല്ല ഒരു ആധുനികമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു ഓഡിറ്റോറിയം, എക്കോ ഒന്നും ഇല്ലാത്ത രീതിയിൽ അത്യന്താധുനികമായിട്ടുള്ള ഓഡിറ്റോറിയമായിട്ട് അതിനെ എടുക്കാൻ സാധിക്കണം. എല്ലാറ്റിനും ഏത് കെട്ടിടം എടുക്കുമ്പോഴും അതിനകത്തൊരു ഒരു ഭംഗി അതിൻ്റെ പ്രധാന ഘടകമാണ്. അതിൻ്റെ ആർക്കിടെക്ചർ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എങ്ങനെയെങ്കിലും ഒരു വലിയ ഹാള്, അതിനകത്ത് കുറച്ച് കസേരകൾ, ഇതൊന്നുമല്ല നമ്മളിപ്പോൾ വിഭാവനം ചെയ്യുന്നത്. ഒരു മീറ്റിങ്ങിനൊക്കെ ഇരിക്കുമ്പോൾ കംഫർട്ടബിളായിട്ട് ഒരു മനസ്സിന് സന്തോഷത്തോടുകൂടി അപ്പോഴാണ് ആ മീറ്റിങ്ങിൻ്റെ ഒരു പർപ്പസ് ഫുൾഫിൽ ചെയ്യുക. അല്ലാതെ വളരെ വരണ്ട, വളരെ വൃത്തിയായിട്ട് ഒരിടത്തൊക്കെ ഇരിക്കുമ്പോൾ ആർക്കും ഒന്നും ശ്രദ്ധിക്കാനും പറയാനും ഒന്നും തോന്നില്ല. അതുകൊണ്ട് ഒരു ഈസ്തറ്റിക് സെൻസ് എല്ലാ കാര്യത്തിലും ഉണ്ടാവണം എന്നുള്ളത് നമ്മളിപ്പോൾ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്.
ആ രീതിയിൽ അവിടെ പിന്നെ നല്ലൊരു അതിമനോഹരമായിട്ടുള്ള ഓഡിറ്റോറിയം അവിടെ നമ്മുടെ കലക്ടറൊക്കെ നമ്മുടെ കൂടെ പങ്കെടുക്കുന്നുണ്ട് സാംബശിവൻ ഞാൻ ഇപ്പോഴാണ് കണ്ടത്. അപ്പോൾ എല്ലാവരുടെയും ഒരു ശ്രദ്ധ അവിടെ ഉണ്ടാവണം. അതുപോലെ എം എൽ എ ഉറപ്പായിട്ടും ഈ നിർമ്മാണത്തിൽ ഇടപെടും, അതിൻ്റെ ഏറ്റവും മനോഹരമായിട്ട് അത് മാറ്റാൻ വേണ്ടി ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതായാലും ആ ഓഡിറ്റോറിയം കൂടി വരുന്നതോട് പൂർത്തിയാവുന്നതോടുകൂടി നമ്മുടെ ഈ മെഡിക്കൽ കോളേജ് ഒരു ഒരു വലിയ ഒരു നിലവാരത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇപ്പം പ്ലേ ഗ്രൗണ്ടിൻ്റെയും അതുപോലെ തന്നെ പുതിയ ബസ്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്, കോളേജ് ബസ് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് എല്ലാവർക്കും ചേർന്നിട്ട് ഒരു നമ്മുടെ പ്ലാൻ ഫണ്ട് മാത്രമല്ല, നമുക്ക് പലതരത്തിലുള്ള സ്പോൺസർഷിപ്പ് ആവാം, മറ്റു പലതരത്തിലുള്ള ഫണ്ടുകൾ ശേഖരിക്കാൻ സാധിക്കും. അതെല്ലാം കൂടി ചേർത്തുകൊണ്ട് ഈ കാര്യങ്ങളും കൂടി അവിടെ ചെയ്യാൻ അത് എം എൽ എയും മുൻകൈ എടുക്കും, ഞാനും ഇവിടുന്ന് അതിനുള്ള പരിശ്രമം നടത്താം, കോളേജ് അധികൃതരും എല്ലാവരും ചേർന്ന് ഈ ആവശ്യങ്ങൾ കൂടി നമുക്ക് സാധ്യമാക്കണം. അത് നമുക്ക് കഴിയും, നമ്മളെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് വിചാരിച്ചാൽ നമുക്ക് കഴിയും. ഈ കോളേജിന്റെ പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യം കൂടി ഉണ്ടായത് നമ്മുടെ ആരോഗ്യ സർവകലാശാല നമ്മുടെ ഈ കോളേജിനെ റിസർച്ച് സെന്റർ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പി എച്ച് ഡി രജിസ്ട്രേഷൻ നടപടികളും ഇപ്പൊ അവിടെ ആരംഭിച്ചിട്ടുണ്ട്. അത് ഒരു വലിയ മൈൽസ്റ്റോൺ ആണ്, ഒരു മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഹോമിയോ മേഖലയിൽ പ്രധാനപ്പെട്ട കാര്യം ഈ ഗവൺമെന്റ് ചെയ്തത് നമ്മുടെ രണ്ട് സർക്കാർ മെഡിക്കൽ കോളേജുകളിലും അധ്യാപക നിയമനം തടസ്സപ്പെട്ട് നിൽക്കുകയായിരുന്നു, പി എസ് സി ലിസ്റ്റ് ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. എന്നാൽ അതിന്റെ പ്രധാന കാരണം സ്പെഷ്യൽ റൂൾസ് നമ്മൾ പിന്നെ പുറത്തിറക്കിയിട്ടില്ല എന്നുള്ളതിന്റെ ഭാഗമായിട്ടായിരുന്നു. ഏതായാലും ഈ ഗവൺമെന്റ് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചു. അപ്പോ എല്ലാ നടപടികളും പൂർത്തിയാക്കി സ്പെഷ്യൽ റൂൾസ് നമ്മളിപ്പോ പിന്നെ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോ അതോടുകൂടി പുതിയ പി എസ് സി ലിസ്റ്റിന്റെ പ്രിപ്പറേഷനും ആരംഭിച്ചിട്ടുണ്ട്. അപ്പോ നമുക്ക് നിയമനങ്ങൾ നടത്താൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അതൊരു വലിയ കാര്യമാണ്, പുതിയ തസ്തികകളിലേക്ക് നോട്ടിഫിക്കേഷൻ ക്ഷണിക്കുന്ന അവസ്ഥ ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതും ഒരു വലിയ മാറ്റമാണ് എന്നുള്ളതാണ്. ഞാൻ ഈ ഉച്ചസമയത്ത് ഒരുപാട് സമയം എടുക്കുന്നില്ല. ഹോമിയോ മേഖലയിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ ഈ ഗവൺമെന്റ് ശ്രമിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഗവൺമെന്റ് വരുമ്പോൾ 40 ഇടങ്ങളിൽ ഹോമിയോ ഡിസ്പെൻസറി പോലും ഇല്ലാത്ത പഞ്ചായത്ത് ഉണ്ടായിരുന്നു. അതിനുവേണ്ടി നമ്മൾ ഫിനാൻസിൽ നിരന്തരമായി ഇങ്ങനെ ശക്ത സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ 10 അനുവദിച്ച് കിട്ടി, അപ്പോൾ 10 പഞ്ചായത്ത് തുടങ്ങാൻ പറ്റി. ബാക്കിയുള്ളിടത്തും ഈ ഗവൺമെന്റ് പോകുന്നതിന് മുമ്പേ അനുവദിച്ച് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടി നമുക്ക് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ എല്ലാ പഞ്ചായത്തിലും ആകും എന്നുള്ളതാണ്. പിന്നെ ഓരോ ജില്ലയിലും ഈ ഹോമിയോ മേഖലയിലുള്ള വികസനം നമ്മൾ ഉറപ്പാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതില് ഹോമിയോയിൽ നല്ല ട്രീറ്റ്മെന്റ്, ഇപ്പോ വന്ധ്യതാ ചികിത്സക്ക് ഒരു നല്ല സംവിധാനമുണ്ട്, ജനനി സംവിധാനമുണ്ട്, അത് വളരെ പേര് കേട്ടതാണ്. കണ്ണൂരെ വന്ധ്യതാ ക്ലിനിക്ക് നമ്മളൊരു വലിയ ഹോസ്പിറ്റലായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് 13 crore ചെലവഴിച്ചുകൊണ്ട് അത് മാറ്റാൻ വേണ്ടി സ്ഥലത്തിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് താമസിച്ചു പോയത്. ഇപ്പം കോർപ്പറേഷൻ സ്ഥലം വിട്ടു തന്നിട്ടുണ്ട്, അവിടെ ഒരു വലിയ ഹോസ്പിറ്റലായിട്ട് അത് വരും. പിന്നെ വണ്ടൂര് നമ്മൾ ക്യാൻസർ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ തുടങ്ങിയ ഒരു സംവിധാനമായിരുന്നു, അത് ഉദ്ഘാടനം ചെയ്തത് ഈ അടുത്ത കാലത്താണ്. അതൊരു നല്ല കെട്ടിടമായിട്ട് എടുക്കാൻ, ഈ പറയുന്നത് പോലെ തന്നെ ആധുനികമായിട്ട് എടുക്കാൻ നമുക്ക് സാധിച്ചു. അത് വന്നിട്ടുണ്ട്. ഞാൻ എല്ലാം വിശദീകരിക്കുന്നില്ല. ഓരോ ജില്ലയിലും ഓരോ സ്പെഷ്യാലിറ്റി അത് സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ പിന്നെ ഇതുപോലെ തന്നെ ഹോമിയോ മേഖലയിൽ ഉള്ള കൂടുതൽ ഉണർവ് ഉണ്ടാക്കുന്നതിനാവശ്യമായി നമ്മുടെ ഈ കോവിഡിന്റെ സമയത്തും അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. കോവിഡിന്റെ പ്രതിരോധ മരുന്ന് ഹോമിയോയിലുണ്ട് എന്ന് പറയുകയും പ്രതിരോധ മരുന്ന് കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്തു. പോസിറ്റീവായിട്ടുള്ള പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല, കാരണം അതിന്റെ ഐ സി എം ആർ ഗൈഡ് ലൈനൊക്കെ അനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. പക്ഷേ രോഗം വരാതിരിക്കാനുള്ള പ്രതിരോധ മരുന്ന് കേരളത്തിലുടനീളം വിതരണം ചെയ്തിട്ടുണ്ട്. അത് ചിലയിടത്ത് ഒരു പഠനം തന്നെ നടത്തിയിട്ടുണ്ട്. പ്രതിരോധ മരുന്ന് കഴിച്ച ആളുകൾക്ക് കുറച്ചു പേർക്ക് മാത്രമേ വന്നിട്ടുള്ളൂ, അഥവാ വന്നാൽ തന്നെ വളരെ പെട്ടെന്ന് 3-4 ദിവസം കൊണ്ട് നെഗറ്റീവായി മാറുന്ന അവസ്ഥയുണ്ടായി എന്നുള്ളതൊക്കെ. ഡോക്ടർ ബിജു പ്രശസ്ത സംവിധായകനാണ്, അതേസമയത്ത് നമ്മുടെ ഡി എം ഒ കൂടിയാണ്. ഇപ്പൊ പത്തനംതിട്ടയിലാണ് ബിജു വർക്ക് ചെയ്യുന്നത്. അവിടെ ഒരു പഠനം നടത്തിയിട്ട് എന്നെ ആ റിസൾട്ട് കാണിച്ചിരുന്നു. അപ്പോ ഇതെല്ലാം തന്നെ ഒരു വലിയ മാറ്റമാണ്. ഹോം കോവിൻ അതിന്റെ ആ കെട്ടിടം, നമ്മുടെ ഔഷധ നിർമ്മാണശാല, അവിടെ ഒരു വലിയ കെട്ടിടം, 52 crore ചെലവിലൊരു കെട്ടിടം നമ്മൾ നിർമ്മാണ പ്രവർത്തനം തുടങ്ങി, അത് പൂർത്തിയായി വരികയാണ്. ഇങ്ങനെ ഈ മേഖലയിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കുന്നതിന് നമുക്ക് ഈ 4 കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഈ ഗവൺമെന്റിന്റെ എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. അവിടെ ഇനി ബാക്കിയുള്ള ഓഡിറ്റോറിയത്തിന്റെ കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് ചെയ്യുക. പ്രിൻസിപ്പാളും സൂപ്രണ്ടും ഒക്കെ അവിടെയുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. പ്രദീപ് കുമാർ എം എൽ എ, അദ്ദേഹത്തിന് പിന്നെ പ്രത്യേകിച്ച് നമ്മളാരും പറയേണ്ടതില്ല,
എന്ത് ചെയ്യുമ്പോഴും ഒരു ഹൈടെക് ലുക്കിലാണ്. ഒരു പ്രദീപ് കുമാർ ടച്ച് എന്ന് ഞങ്ങളെല്ലാം പറയാറുണ്ട്. അതുപോലെയാണ് ചെയ്യാൻ ശ്രമിക്കുക. ഈ കാര്യത്തിലും അതുണ്ടായിട്ടുണ്ട്. ഇനി വരുന്ന കെട്ടിടത്തിന്റെ കാര്യത്തിലും ശ്രദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ ജില്ലയിലെ കോവിഡിന്റെ പ്രവർത്തനത്തിനെല്ലാം ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കലക്ടർ സാംബശിവ റാവു അവിടെയുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ഇനി വരുന്ന ദിവസങ്ങളിൽ കുറച്ചും കൂടി കേസ് വർദ്ധിക്കാനിടയുണ്ടെന്ന് പറയും. ഓണത്തിന്റെ സമയത്തെല്ലാം എല്ലാവരും നമ്മൾ പറയുന്നതെല്ലാം കുറച്ചു പേരെ കേട്ടില്ലല്ലോ, അല്ലെങ്കിൽ കുറെ പേര് കേട്ടു കുറച്ചു പേര് കേട്ടില്ല. അപ്പോ അവര് കാരണം കുറച്ച് ക്ലസ്റ്ററുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോ അതൊക്കെ മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കുക. ഹോമിയോ ഔഷധങ്ങൾ നന്നായിട്ടത് വെറുതെ വീട്ടിൽ വെച്ചിട്ട് വരുന്നൊരവസ്ഥ ഉണ്ടാവരുത്. ഞാൻ ചിലരോട് പറഞ്ഞു ഉപയോഗിക്കണം, അതിന് ആളുകളുടെ ഒരു അഭിപ്രായം കൂടി തേടി അവര് അത് ഉപയോഗിക്കുന്നു എന്ന് ഉറപ്പ് വരുത്താൻ കൂടി സാധിക്കണം. നന്നായിട്ട് പ്രതിരോധ മരുന്ന് പിന്നെ വിതരണം ചെയ്യുക, ആളുകൾ അത് ഉപയോഗിക്കട്ടെ. ഏതായാലും ഹോമിയോ ട്രീറ്റ്മെന്റ് ഇഷ്ടപ്പെടുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് വലിയ ആശ്വാസമുള്ള ഒരു കാര്യമാണ് ഇപ്പോ നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഞാൻ വളരെ വളരെ സന്തോഷത്തോടു കൂടി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, ഇതിന്റെ നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്ത നിർമ്മാൺ മുഹമ്മദ് അലി അദ്ദേഹത്തിന് പ്രത്യേകിച്ച് അഭിനന്ദനം അർപ്പിക്കുന്നു. PWDക്ക് പ്രത്യേകിച്ച് അഭിനന്ദനം അർപ്പിക്കുന്നു. ഒപ്പം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി സ്നേഹപൂർവ്വം അറിയിക്കുന്നു. ശിലാസ്ഥാപനം അല്ല മാറ്റണത്. കല്ല്
പ്രധാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ പ്രദീപ് കുമാർ MLA, റിപ്പോർട്ട് അവതരിപ്പിച്ച എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, നമ്മുടെ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ശ്രീമതി KK ശൈലജ ടീച്ചർ, വിശിഷ്ടാതിഥികളായിട്ടുള്ള ബഹുമാന്യനായ മേയർ ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ, ശ്രീ MK രാഘവൻ MP, ശ്രീ ബാബു പറശ്ശേരി അവർകൾ, ആശംസാ പ്രസംഗങ്ങൾ നടത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട കളക്ടർ ശ്രീ എസ് സാംബശിവ റാവു IAS, ഡോക്ടർ പി സുനിൽ രാജ്, ആശംസകൾ അർപ്പിക്കുവാനായി എത്തിയിരിക്കുന്ന ബാക്കിയെല്ലാ HDC മെമ്പേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു പരിപാടിയിൽ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ട് ഞാൻ പങ്കെടുക്കുന്നത്. ഹോമിയോപ്പതി ഡയറക്ടർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസർ പങ്കെടുക്കുന്നത്. ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇന്നത്തെ ദിവസം ടീച്ചേഴ്സ് ഡേ ആണ്. അപ്പോൾ ഞങ്ങളുടെ രണ്ടാളുടെയും, എൻ്റെയും ബഹുമാനപ്പെട്ട ഡയറക്ടറുടെയും, ഞങ്ങൾ പഠിച്ച കോളേജാണ്. ഞങ്ങൾ ഈ കോളേജിലെ പൂർവ വിദ്യാർത്ഥികളാണ്. ഈ ഒരു ടീച്ചേഴ്സ് ദിനത്തിൽ തന്നെ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് കഴിഞ്ഞതിൽ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ഹമീദ് സാറിനെയും നിങ്ങളുടെ ഫുൾ HDC മെമ്പേഴ്സിനെയും, പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട പ്രദീപ് കുമാർ MLA സാറിനെയും ഹൃദയമായ ആശംസകൾ ഞങ്ങൾ അർപ്പിക്കുന്നു. അതിനോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയങ്കരിയായ ആരോഗ്യവകുപ്പ് മന്ത്രി, ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള അനുകൂലമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും പ്രത്യേകം നന്ദി പറയുന്നതിനോടൊപ്പം തന്നെ, ഈ കോളേജ് അതിൻ്റെ പ്രവർത്തനം, അതിൻ്റെ ഉദ്ദേശം, അതിൻ്റെ പുരോഗതി എല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുവാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി.